ഹലോ ഫ്രണ്ട്സ്, അവനീസ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചായക്കടിയായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി വളരെ ഹെൽത്തിയാണ്. അപ്പൊ കിറ്റിലെ ചെറുപയറൊക്കെ ബാക്കി ഇരിക്കുമ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് സൂപ്പർ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചൂടായ കടായിയിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് 100 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കി അരിച്ചെടുത്തതാണ്. അത് നമുക്ക് കടായിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിലേക്ക് നമുക്ക് 1 കപ്പ് വേവിച്ച ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പൊട്ടിപ്പോവാതെ എടുക്കണം. വെന്ത് പൊട്ടിപ്പോയാലും നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും ഒരുപാട് കുഴഞ്ഞു പോവും. അപ്പോൾ ഡ്രൈ ആക്കി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇനി ശർക്കര പാനിയിലിട്ട് നമ്മുടെ ചെറുപയറൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ഒരു ശർക്കര പാനിയൊക്കെ നമ്മുടെ ചെറുപയറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തിരുമിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും തേങ്ങയൊക്കെ നന്നായിട്ട് ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് വന്ന് ആ ഒരു മധുരമൊക്കെ കയറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 സ്പൂണോളം സാധാ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പൊ ജീരകം ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ജീരകവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരണം, നല്ലതുപോലെ ഡ്രൈ ആയി വരണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറുപയർ കൂട്ടിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചെറുപയർ മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്കൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വറുത്ത് അരിച്ചെടുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്ന അതേ രീതിയിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിളച്ച് തീ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് തുടങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ പിഴിഞ്ഞെടുക്കാനും നല്ല എളുപ്പമാണ്. പലരും പറയാറുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കാനും അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാനും നല്ല പാടാണ്. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ മാവ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മാവ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പത്തിനൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മുടെ മാവെന്ന്. ഇനി നമുക്ക് ഈ മാവൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ചപ്പാത്തി പലികയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ചപ്പാത്തിക്കോലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തത് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കതൊരു മോൾഡിലേക്ക് വെച്ചെടുക്കാം. ഞാനിങ്ങനെ ഒരു മോൾഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറുപയറിൻ്റെ കൂട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക്
അടച്ച് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴത്തേനും ബാക്കി മാവെല്ലാം പുറത്ത് പോയിക്കോളും. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് ലോക്കായി കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇതിങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാവേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇടിയപ്പ പാത്രത്തിൽ ഒരു ഇല ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇലയിടുന്നതിന് നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് എല്ലാം നമുക്ക് ഇടിയപ്പ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ 12 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലുതാണ്. അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ വയറ് നിറയുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്തി അതിനുള്ളിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുത്താലും മതി. ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റി എടുക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറുപയർ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ അടയുടെ റെസിപ്പി. വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ ചെറുപയർ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ കിറ്റിലെ ചെറുപയറൊക്കെ ബാക്കി ഇരിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നല്ല ഹെൽത്തിയായ ഈ ഒരു ചെറുപയർ അട നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വെറൈറ്റി റെസിപ്പീസിനായിട്ട് അവനീസ് വേൾഡ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.